എല്ലാ മാന്യ പ്രേക്ഷകർക്കും കണ്ണുകടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായി സ്വാഗതം. അപ്പോൾ അച്ഛന്മാർ, ടൂറിസ്റ്റ് ബസ്സുകൾക്കെല്ലാം ഇപ്പം നല്ല കാലമാണ്. പക്ഷേ കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകൾക്കല്ല, കർണാടകയിലെയും തമിഴ്നാട്ടിലെയും. അത് കാരണം മറ്റൊന്നുമല്ല, നല്ല പൈസയെല്ലാം മുടക്കി വണ്ടി കളറൊക്കെ അടിച്ച് വണ്ടിക്കകത്ത് കുറച്ച് ലൈറ്റൊക്കെ കയറ്റി പുക വരണ മെഷീനൊക്കെ കയറ്റി വണ്ടി നല്ല രീതിയിൽ വയ്ക്കുന്നവരാണ് കേരളത്തിലുള്ളവർ. ഇപ്പം പിന്നെ കേരളത്തിൽ ഓടി നടന്ന് സാറന്മാർ വണ്ടി പിടിക്കുന്നു, വണ്ടിക്ക് അടിയിൽ പരമ്പ് വിരിച്ച് കയറി കിടന്ന് നോക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ 50,000 രൂപ 1,00,000 രൂപ വരെയൊക്കെ പിഴ ചുമത്തുന്നു. അപ്പം ഇതൊന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു, കേരളത്തിലെ വണ്ടികളെല്ലാം കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ആൾക്കാർക്ക് വിൽക്കുകയാണ്. അത് ചുള്ളുവിലക്കി. അപ്പോൾ അവർക്ക് നല്ല കാലം. ഇപ്പോൾ കേരളത്തിലുള്ളവർക്ക് ഇങ്ങനത്തെ കാലമാണെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടല്ലോ. വണ്ടി ഓണറിൻ്റെ ഒരു ദയനീയമായുള്ള അവസ്ഥ പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും മോഗർ വ്ളോഗേഴ്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. പിണറായി വിജയൻ സാർ അറിയുന്നത്, ഈ വാഹനം 2013 മോഡലാണ്, 2022 ഏതാണ്ട് 9 വർഷത്തോളം നമ്മുടെ മണ്ണിൽ കിടന്ന് ഓടിക്കൊണ്ടിരുന്ന ഈ വാഹനം ഇന്ന് ഈ നാട്ടിൽ നിന്ന് രണ്ട് സ്റ്റേറ്റ് കർണാടക സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. കാരണം ഇതിനകത്തൊരു ഇതുവരെയായിട്ട് ഒരു 5-8 കുടുംബങ്ങൾ ജോലി ചെയ്തൊരു വണ്ടിയാണ്. ഈ വാഹനം ഇന്നിവിടെ നിർത്താൻ നിർവാഹമില്ല. നമ്മുടെ മണ്ണിൽ ജനിച്ചു വളർന്ന ഞങ്ങൾക്ക് ഇവിടെ ബിസിനസ് ചെയ്യാൻ അധികാരമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയി. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അറിവില്ലായ്മ കൊണ്ട് ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും, ഇതുപോലുള്ള വാഹനങ്ങൾ അതർ സ്റ്റേറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക, ഇവിടെയുള്ള ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് പണിയില്ലാതാവുക, ഞങ്ങളെന്ത് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞു തരണം, ഞങ്ങളെയൊന്നും മനസ്സിലാക്കി തരണം. ഞങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ടാണെന്ന് അറിയാൻ വയ്യ. അതോ അംഗനവാടി പിള്ളേരുടെ ഡിഗ്രി പോലും ഇല്ലാത്ത ഒരു പ്രസ്താവനകൾ ഇറക്കി ഇവിടെ വാഹനം ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ ആവശ്യം ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. RTO ഓഫീസുകളിൽ പോയി ഞങ്ങൾ അവരുടെ കാല് വരെ പിടിച്ച് ഞങ്ങൾക്ക് പേപ്പർ വാങ്ങി ഞങ്ങൾ ട്രിപ്പ് പോകേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. ഒരു ട്രിപ്പ് പോകുന്നതിന് 3 ദിവസം മുമ്പേ RTO ഓഫീസിൽ പോയി കെട്ടിക്കിടക്കേണ്ട അവസ്ഥകൾ വരുന്നു. രാത്രി 10 മണി കഴിഞ്ഞാൽ ഓടാൻ പാടില്ല, 10 മണി കഴിഞ്ഞ് 1 മണിക്കൂറോടെ ഓടിക്കേറേണ്ട ഓട്ടങ്ങൾ വഴി കിടന്ന് ഞങ്ങൾ ഉറങ്ങണോ? എന്താ ഇതിൻ്റെ അവസ്ഥ? 60 മൈൽ സ്പീഡിൽ ഓടിയത് എവിടെയൊക്കെ ഓടിയെത്താനാണ്? ഒന്നും ആവാത്ത ഈ പ്രസ്ഥാനം എൻ്റെ ഈ മണ്ണിൽ നിന്ന് വിട്ടുപോവുക. കാരണം അതിനകത്തൊരു ഇച്ചിരി കളറുണ്ടായി പോയതിൻ്റെ പേരിൽ ഈ മണ്ണിൽ നിന്ന് അടുത്ത മണ്ണിലേക്ക് പോവുക. സാറിന് ഉചിതമായൊരു തീരുമാനം ഇനിയെങ്കിലും എടുത്തില്ലെങ്കിൽ ഇവിടെ പ്രസ്ഥാനം തീരും. ഞങ്ങളെപ്പോലുള്ളവർ ഇനി കക്കാനിറങ്ങേണ്ട അവസ്ഥയാവില്ല, അല്ലാതെ വേറൊരു മാർഗ്ഗവുമില്ല. അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഗവൺമെൻറ് ജോലിയാക്കി ഞങ്ങളെ ഗവൺമെൻറ്റിലേക്ക് എടുത്ത് ഞങ്ങൾക്ക് മാസം ശമ്പളം താ, ഞങ്ങൾക്ക് ഞങ്ങളൊന്നിനും വരുന്നില്ല, ഞങ്ങളൊരു ബിസിനസ്സും തുടങ്ങുന്നില്ല. സാറ് ഞങ്ങളെ കൂടെ ഗവൺമെൻറ്റിലെടുക്കും. അപ്പോൾ പുള്ളിയുടെ വിഷമമാണ് കണ്ടത്. കാരണം സ്വന്തം മണ്ണിൽ ഒരു ബിസിനസ് തുടങ്ങി, അതും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ് ടൂറിസ്റ്റ് ബസ്. അത് പുള്ളിയുടെ ഒരു വാക്കുകളിൽ നിന്ന് കരഞ്ഞു കരഞ്ഞാണ് പുള്ളി പറയുന്നത്. പുള്ളി പറയുന്നതിൽ ലോജിക്കുണ്ട്. അതായത് ആരുടെ അറിവില്ലായ്മയാണ് എന്നറിയില്ല. കാരണം ഈ ലോകത്ത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. കേരളത്തിന് പ്രത്യേകിച്ച് ഒരു നിയമമൊന്നും ഇല്ല എന്നാണ് നമ്മളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നിയമം ഭരണഘടന എഴുതിയിരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പം കേരളത്തിൽ കളർ അനുവാദമില്ല, പക്ഷേ ആ കളർ വാങ്ങിക്കാനായിട്ട് കർണാടകയിൽ നിന്ന് ആൾ വരുന്നു. കർണാടകയിൽ ആ ലൈറ്റ് ഉപയോഗിക്കാം, ആ കർണാടകയിൽ അതെല്ലാം ഉപയോഗിക്കാം. അപ്പം കേരളവും കർണാടകയും എന്ന് പറയുന്നത് രണ്ട് രാജ്യമായിട്ട് മാറിയൊരു അവസ്ഥ പോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തതെല്ലാം കർണാടകയിൽ ഉപയോഗിക്കാം, കർണാടകയിൽ ഉപയോഗിക്കുന്നതെല്ലാം കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ പോകുന്നത് അവിടെ ടാക്സ് കൊടുത്താണ് അങ്ങോട്ട് പോകുന്നത്, എന്നിട്ട് നമുക്ക് ഒരു ഗുണവും ഇല്ല. ഒരു 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 വണ്ടിയുടെ കളറടിച്ചു എന്നുള്ളതിന് പേരിൽ CF കട്ട് ചെയ്യുന്നു. അത് ഈ പറഞ്ഞതുപോലെ അതിൽ ഏറ്റവും എടുത്ത് പറഞ്ഞാൽ 11 മണിക്ക് ഓടി വീടിൻ്റെ അവിടെ എത്തും. 10:30 നമ്മൾ തിരുവനന്തപുരം തമ്പാൻ്റെ എത്തിയെങ്കിൽ പൂവാറെത്താണ്ട് 1 മണിക്കൂറിന് പൂവാറെത്താണ്ട് അവിടെ നമ്മൾ തമ്പാൻ്റെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് ഒതുക്കി ഇട്ടിട്ട് ഓടി ഉറങ്ങി പിറ്റേന്ന് രാവിലെ 5 മണിക്ക് ശേഷം ഉറങ്ങി അത് കൂടെ ഉറങ്ങുമായിരിക്കും, അറിയില്ല. അപ്പോൾ ഉറങ്ങട്ടെ. അത് കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പണ്ട് രാജാവ് ഉണ്ടായിരുന്നു, രാജാവിൻ്റെ പേര് തുഗ്ലക്കാണ്. അതെ, തുഗ്ലക്കിൻ്റെ പരിഷ്കാരങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെയുള്ള പരിഷ്കാരങ്ങളാണ്, ഇതൊക്കെ മാറും. അതായത് ഈ വീടുകൾ പുള്ളി ഉദ്ദേശത്തിലേ ഉള്ളൂ, പുള്ളിയുടെ സങ്കടം എല്ലാ സർക്കാരിനെ അറിയിക്കുക. കാരണം ആ ഒരു ഫീൽഡ് ഇഷ്ടപ്പെട്ടാണ് വന്നിരിക്കുന്നത്, അത് കേൾക്കാൻ മനസ്സിലാവുമല്ലോ. അപ്പോൾ വണ്ടി എന്തായാലും വൈറ്റിലാണ് കിടക്കുന്നത്, അവിടെ ആയിട്ട് കുറച്ച് കളറുണ്ട്. അതിൻ്റെ പേരിൽ പിഴ ചുമത്തി പുള്ളി കൊടുക്കുക ഇല്ല. അതിപ്പം പുള്ളി പറഞ്ഞതേ ഉള്ളൂ, ഈ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഈ ഖജനാവിൽ പണമില്ലെങ്കിലും കക്കാൻ ഇറങ്ങിയാൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് ആ പുള്ളി മനോഹരമായിട്ട് നമ്മളോട് പറഞ്ഞത്. അതാണ് ഉള്ളൂ. അതായത് എല്ലാ മാസ അവസാനവും റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ടല്ലോ, ഇത് മാസാവസാനം പോയിട്ട് ഇപ്പം ഒന്നും ഇല്ലാതെ വന്നപ്പോഴാണ് ഈ ഒരു കാരണം കിട്ടി നരബലി വന്നിട്ട് കൂടി അതിൻ്റെ പിന്നാലെ പോവാതെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ബാക്കിൽ നിന്നാണ് ഇപ്പം മീഡിയാസും സർക്കാരും പോണത്.
അല്ലെങ്കിൽ ഇതിൽ നമുക്ക് എം വി ഡിയെ പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് കിട്ടുന്ന ഉത്തരവ് അനുസരിച്ചാണ്. കാരണം അവരോട് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന അഡ്മിനിസ്ട്രേറ്റർമാർക്കോ നിർദ്ദേശിക്കാം ഇത് കുറച്ച് കാലത്തേക്ക് വേണ്ട, ഇനി പിടിക്കണ്ട എന്ന് പറഞ്ഞാൽ അവർ പിടിക്കില്ല. അതുപോലെ എം വി ഡി ഡയറക്റ്റായിട്ട് സ്വന്തം റിസ്കിൽ ഒരു വണ്ടിയും ഇതുവരെ പിടിച്ചിട്ടില്ല. ഒന്നുകിൽ ആരെങ്കിലും അല്ല കിടുക്കം പണി കൊടുക്കണം. ആ പണി എന്ന് പറയുന്നത് മുകളിൽ അവരുടെ മുകളിലിരിക്കുന്ന അവർ വിളിച്ച് പറയുമ്പോഴാണ് ഇവർ പറയുന്നത് വന്ന് പിടിക്കുന്നത്. അല്ലാതെ ഷെഡിൽ പോയി പിടിക്കുന്ന ഇതൊന്നും ഒരു എം വി ഡിയുടെയും നിയമത്തിലുള്ളതല്ല. അപ്പം അത് മുകളിലിരിക്കുന്നവരുടെ ഏമാന്മാരുടെ മുകളിലിരിക്കുന്ന വെള്ള കതറൊക്കെ ഇട്ട് വെളിഞ്ഞിരിക്കുന്നവരുടെ ഒരു അനുഭവത്തിൽ നിന്നും ഉത്തരവിൽ നിന്നും ഒക്കെ വന്നതായിരിക്കാം. അല്ലാതെ എം വി ഡി നമുക്ക് പൂർണ്ണമായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടെ ജോലി ചെയ്യുന്നു, നമ്മുടെ ജോലി ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണെന്ന് മാത്രം. അതായത് സ്വന്തം ജനിച്ച മണ്ണിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അത് അപ്പുറത്ത് തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനത്തേക്ക് വണ്ടി വിൽക്കുന്നു. ഇപ്പം ഒരുപാട് വണ്ടി നമ്മൾ കഴിഞ്ഞ വർഷം നിങ്ങൾ കിറ്റെക്സിൻ്റെ ഒക്കെ ഒരു ഇത് കണ്ടായിരുന്നു. കാരണം കേരളത്തിൽ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ അവിടെ 3 കോടി ഉയർന്നു വരും. 3 പതാക ഇന്ത്യൻ പതാകയുടെ 3 കളറിലുള്ള 3 കോടി അവിടെ ഉയർന്നു വരും. 3 യൂണിയനോ അല്ലെങ്കിൽ 3 പ്രസ്ഥാനങ്ങളോ വരും. ആ കമ്പനി പിറ്റേ ദിവസം തൊട്ട് പൂട്ടും. അപ്പം അങ്ങനെ എന്ത് ചെയ്തു, കിറ്റെക്സ് നേരെ വന്ന് കർണാടകത്തിൽ പോയി. അവിടെ പാർട്ടി അങ്ങനെ ഒന്നും ഇല്ല, അവരവിടെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നു, ലാഭം ഉണ്ടാക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആരെയും ജീവിക്കാൻ, ഇവിടെ ആകെ ജീവിക്കാൻ അനുവദിക്കുന്നത് വെള്ളക്കൊടി വെച്ച കാറി പോകുന്നവർ മാത്രമാണ് ജീവിക്കുക. അപ്പോൾ ബാക്കി ആർക്കും ജീവിക്കാൻ പാടില്ല. അതാണ് സത്യം. അത് ഇന്ന പാർട്ടി എന്നില്ല, എല്ലാ പാർട്ടിയും ഉത്തരേക്കണം തന്നെ. അതായത് ടൂറിസ്റ്റ് ബസ്സുകൾ ഇപ്പം കേരളത്തിലെ ഒട്ടുമിക്ക വണ്ടികളും പോയി, തമിഴ്നാട്ടിലും കർണാടകത്തിലോട്ട് പോയി രജിസ്ട്രേഷൻ മാറിപ്പോയി തുടങ്ങി. ഇനി അതൊക്കെ തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേരള ടൂറിസ്റ്റ് ബസ്. കാരണം കേരള ടൂറിസ്റ്റ് ബസ്സിന് മന്ത്രിമാർ പറഞ്ഞ നല്ല സമയമാണ്, കോടികൾ വാരാണ്, അങ്ങനെ ഇപ്പം കോടികൾ വാറണ്ട, വെള്ള കളറിൽ പോയാൽ വെള്ള കളറിൽ പോയി ആക്സിഡൻറ്റ് നടക്കില്ലെന്നാണ് പറയുന്നത്. ഇപ്പം കെ എസ് ആർ ടി സിയും ടൂറിസ്റ്റ് ബസ്സും പ്രൈവറ്റ് ബസ്സൊക്കെ മത്സരമാണെന്നോ വണ്ടി ഇടിക്കാൻ വേണ്ടി. കെ സ്വിഫ്റ്റ് ഒക്കെ ബാക്കും ഫ്രണ്ടും ഒക്കെ ഇങ്ങനെ ചപ്പിയും മൂലം നല്ലൊക്കെ ഇരുന്ന വണ്ടികളൊക്കെ ഏത് ഷേപ്പായി എന്നുള്ളത് കണ്ടറിയണം. ഓജന്മാർ എന്തായാലും ഈ ഇന്ന് നമ്മൾ കണ്ട വീഡിയോയിൽ പുള്ളിക്കാരൻ ഈ ടൂറിസ്റ്റ് ബസ് കേട്ട് നിൽക്കുന്ന എല്ലാവരുടെ മനസ്സിലെ കാര്യമാണ് പറഞ്ഞത്. എന്തായാലും ആ പറയാൻ കാരണം മനസ്സിൽ നിലനിൽക്കണമെങ്കിൽ ഒന്നുകിൽ വണ്ടി വിൽക്കണം അല്ലെങ്കിൽ വണ്ടി ഓടണം. അയാൾക്ക് ഓടുന്നില്ല. കാരണം ഓടുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇന്ന് ഓട്ടോ ഉണ്ട്, ഇന്ന് ഓട്ടോ ഓടി വന്നിട്ട് വേണം അടുത്ത നാളെയാണ് അടുത്ത ഓട്ടം, നാളെ വൈകുന്നേരം. അപ്പം കിടന്ന് ഉറങ്ങി എണീക്കേണ്ട ഡ്രൈവറും കിളിയും അല്ലെങ്കിൽ പാക്കേജ് പോകുന്ന ആളും ഉറങ്ങി എണീക്കേണ്ടവർ എന്ത് ചെയ്യണം, നേരെ ആർ ടി എല്ലിൽ പോകണം. സാറേ നമ്മൾ ട്രിപ്പ് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി നിൽക്കണം, അതിൻ്റെ ഒരു ആവശ്യമില്ല നമുക്ക്. അല്ലെങ്കിൽ ഇതിനൊരു ഇത് വേണം, അത് ഫോൺ വിളിച്ച് പറഞ്ഞ ഒരു സെറ്റപ്പ് സാറേ ഇതുകൂടെ പോവുകയാണ്, അതൊന്നും ഇല്ല, ഇതൊന്നും ഇല്ല. ഇത് 3 ദിവസം മുമ്പേ പോയി വണ്ടിക്കാർ അവിടെ പോയി നിൽക്കണം, ഇതാണ് വണ്ടി. ഇല്ലെങ്കിൽ ആ ഒരു ഉത്തരവ് വന്നപ്പോൾ നമ്മൾ ട്രിപ്പിലുണ്ടായിരുന്നവരെ കുറച്ച് കളിയാക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പാക്കേജ് ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ പാക്കേജ് വിളി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ടൂറിസ്റ്റ് ബസ്സായാലും കെ എസ് ആർ ടി സി ബസ്സായാലും ടൂർ പോകുന്നു, പാക്കേജറായിട്ട് എം ബി ഡി ഇട്ട് സാറന്മാരെ പോലീസിലാരെങ്കിലും ഒരാൾക്കാർ പോയാൽ ഈ വിഷയം തീരും. അതെ, അതാണ് ഏറ്റവും ഉചിതമായ ഇപ്പം ഉള്ള തീരുമാനങ്ങൾ. ഉത്തരവില്ലല്ലോ, അങ്ങനെ ഒരു തീരുമാനം കൂടെ വന്നാൽ അതിന് മുകളിൽ നിന്നൊക്കെ ഉത്തരവ് വരുമ്പോഴേക്കും അടുത്ത ഇതൊക്കെ മാറും. അപ്പോൾ ചേമ്പറെ എത്ര ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ?